കെവിൻ കൊലക്കേസ് കുപ്രസിദ്ധമായതാണ്. ഈ കെവിൻ കൊലക്കേസിൽ ഉൾപ്പെട്ടത് ആരാണ്? കെവിൻ കൊലക്കേസിൽ ഉൾപ്പെട്ടത് കെവിൻ്റെ ഭാര്യ നീനു, നീനുവിൻ്റെ കുടുംബമാണ്. നീനുവിൻ്റെ അച്ഛനും സഹോദരനും അടക്കമുള്ളവരാണ് ഇതിൽ പ്രതികൾ. നീനുവിൻ്റെ സഹോദരനുണ്ട്, അത് ആ കേസിൽ ഒന്നാം പ്രതിയാണ്, സാനു ചാക്കോ. ഈ നീനുവിൻ്റെ അച്ഛൻ ചാക്കോ അഞ്ചാം പ്രതിയാണ്. ഇപ്പോൾ ഉയരുന്ന ചോദ്യം, ഈ ചാക്കോയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? നീനുവിൻ്റെ അച്ഛൻ കെവിൻ്റെ ഭാര്യ നീനുവിൻ്റെ അച്ഛൻ ചാക്കോയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ഈ ചാക്കോയുമായി ബന്ധപ്പെട്ട് അവിടത്തെ നീനുവിൻ്റെ മറ്റു ബന്ധുക്കൾ, സ്ത്രീകളടക്കം ഉള്ളവർ ചാക്കോയ്ക്ക് വേണ്ടി ചാക്കോയ്ക്ക് വേണ്ടി നിലവിളിക്കുകയാണ്. അവിടെ ആ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടൊക്കെ ആൾക്കാർ പറയുന്നത്, നീനു ഒരു ഘട്ടത്തിൽ ഈ സാനു ചാക്കയോട്, അതായത് സഹോദരൻ സാനു ചാക്കയോട്, അച്ഛൻ ചാക്കോയോട്, ഈ കേസിലെ ഒന്നാം പ്രതിയും അഞ്ചാം പ്രതിയുമാണ്, സഹോദരൻ സാനു ചാക്കോ ഒന്നാം പ്രതിയും അച്ഛൻ ചാക്കോ അഞ്ചാം പ്രതിയുമാണ്, അമ്മയോട്, മറ്റു ബന്ധുക്കളോട്, അതായത് ഈ കെവിൻ നീനു വിവാഹത്തെ, പ്രണയത്തെ എതിർത്ത ബന്ധുക്കളോട്, നീനുവിൻ്റെ ബന്ധുക്കളോടൊക്കെ നീനു കാലിൽ പിടിച്ചു പറഞ്ഞു, കെവിൻ എനിക്ക് പ്രാണനാണ്, കെവിനെ നിങ്ങൾ എനിക്ക് വിട്ടു തരണം, അവനെ ഉപദ്രവിക്കരുത്. കെവിനെ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം വരുന്നു. ഈ നീനു എന്ന പെൺകുട്ടി ബന്ധുക്കളെ മുഴുവൻ വിളിക്കുകയാണ്. അച്ഛനെ വിളിക്കുന്നു, സഹോദരനെ വിളിക്കുന്നു, ബന്ധുക്കളെ വിളിക്കുന്നു, അമ്മയെ വിളിക്കുന്നു. അവൾ പറഞ്ഞത്, കെവിൻ എനിക്ക് പ്രാണനാണ്, ആ കെവിൻ്റെ ഒരു രോമത്തിനു പോലും ഒന്നും സംഭവിക്കരുത്, എനിക്ക് വിട്ടു തന്നേക്കൂ, ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടേണ്ട, പട്ടിണി കിടന്നായാലും ഞങ്ങൾ ജീവിച്ചു കൊള്ളാം, ഒരു നേരത്തെ ആഹാരം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും, കഴിച്ചെങ്കിലായി കഴിച്ചില്ലെങ്കിലായി ഞങ്ങൾക്ക് വിഷയമില്ല, ഞാനും കെവിനും ഞങ്ങളുടെ ജീവിതം നയിച്ചോളാം, ഞങ്ങളുടെ ജീവിതം പടുത്തുയർത്തിക്കോളാം, ഞങ്ങളെ വെറുതെ വിടൂ. ആ നീനുവിൻ്റെ വാക്കുകൾ വെള്ളത്തിലെഴുതിയ വരപോലെ, അല്ലെങ്കിൽ വായുവിൽ ഒരു പട്ടം പോലെ, പൊട്ടിയ പട്ടം പോലെ പറന്നു നടക്കുകയായിരുന്നു. നീനുവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ ഈ സാനു ചാക്കോയും സഹോദരൻ സാനു ചാക്കോയും അച്ഛൻ ചാക്കോയും അമ്മയും ഒന്നും തയ്യാറല്ലായിരുന്നു. കേസിൻ്റെ നാൾവഴികൾ വന്നു. ഈ കെവിൻ തട്ടിക്കൊണ്ടുപോയി കൊല്ലപ്പെട്ടു. കൃത്യമായി പ്രതികളെ പിടിച്ചു. ഇന്ന് ജയിൽ ജീവിതം അനുഭവിക്കുകയാണ്. വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു. ജയിൽ ജീവിതം അനുഭവിക്കുകയാണ് ഈ നീനുവിൻ്റെ അച്ഛൻ ചാക്കോയും സാനു ചാക്കോയും ഒക്കെ. അച്ഛൻ ചാക്കോയ്ക്ക് എന്തു പറ്റി? അന്വേഷിക്കുന്നത് നീനുവിൻ്റെ ബന്ധുക്കളാണ്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ. ചാക്കോയുടെ ഹൃദയം സൂക്ഷിപ്പുക. ചാക്കോയെക്കുറിച്ച് അവർ ഇന്ന് മാധ്യമപ്രവർത്തകരെ വിളിച്ച് പരാതി പറയുന്നു. ജയിൽ അധികൃതർ സഹകരിക്കുന്നില്ല. ചാക്കോയ്ക്ക് ഗുരുതരമായ രോഗമുണ്ട്. എന്താണ് ചാക്കോയ്ക്കുള്ള ഗുരുതരമായ രോഗം? ജയിൽ അധികാരികളോട് ചോദിച്ചാൽ അവർ മറുപടി പറയുന്നില്ല. ചാക്കോയ്ക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ട് എന്ന് പറയുന്നു. ചാക്കോ ജയിലിൽ തളർന്നു വീഴുന്നു എന്ന് പറയുന്നു. വിയർത്ത് കുളിക്കുന്നു എന്ന് പറയുന്നു. പക്ഷാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. മാനസികമായി ചാക്കോ അസ്വസ്ഥനാണ്. ചാക്കോ വിരളി പിടിക്കുകയാണ്. ജയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ജയിൽ ജീവിതവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതിനായില്ലായിരിക്കാം. എപ്പോഴും ഡോക്ടറെ കാണണമെന്ന് പറയുന്നു. ആശുപത്രിയിലേക്ക് പോകണം എന്ന് പറയുന്നു. ബന്ധുക്കൾക്ക് ജയിലിൽ നിന്ന് അനുവാദത്തോടുകൂടി ഫോൺ ചെയ്യേണ്ട നാമമാത്രമായ സമയമുണ്ട്. ആ തൻ്റെ ദുഃഖം മുഴുവൻ ഈ ബന്ധുക്കളോട്, അടുപ്പക്കാരോട് ചാക്കോ പറയുകയാണ്. നീനുവിൻ്റെ അച്ഛൻ ചാക്കോ, നീനുവിൻ്റെ പ്രാണനായിരുന്ന കെവിൻ കൊലക്കേസിലെ അഞ്ചാം പ്രതി ചാക്കോ പറയുന്നു. അത് കേട്ടവർ ഞെട്ടുന്നു. അവർ ജയിൽ അധികൃതരോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷേ ജയിൽ അധികൃതർ ഒന്നും പറയാൻ തയ്യാറല്ല. അവർ മാധ്യമപ്രവർത്തകരോട് പറയുന്നു, ചാക്കോയ്ക്ക് എന്തോ സംഭവിക്കുന്നു, ചാക്കോയ്ക്ക് ഗുരുതരമായ രോഗമുണ്ട്. പക്ഷേ അയാളെ ജയിലിൽ വെച്ച് തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ജയിൽ അധികൃതർ എന്തൊക്കെയോ ഗൂഢാലോചന മെനയുന്നു, തന്ത്രങ്ങൾ മെനയുന്നു, കുതന്ത്രം മെനയുന്നു എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അവരുടെ അന്വേഷണത്തിൽ ഞായറാഴ്ച ഈ ചാക്കോയ്ക്ക് ഹൃദയ സംബന്ധമായ അസുഖം വന്നുവെന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ കൊണ്ടുപോയി പരിശോധന നടത്തിയെന്നും വിവരം ലഭിക്കുന്നു. ഉടൻ തന്നെ ഇവർ പുറപ്പെടുന്നു. അവിടുത്തെ ജയിൽ അധികാരികളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അന്വേഷണമാകുന്നു. പക്ഷേ ജയിൽ അധികൃതർ ഒന്നും മറുപടി പറയുന്നില്ല എന്ന് പരാതിപ്പെടുന്നു. മാധ്യമങ്ങളോട് പരാതിപ്പെടുകയാണ്. ഇവർ അറിയേണ്ടത് ഇത്ര മാത്രം, ഈ നീനു എന്ന പെൺകുട്ടി തൻ്റെ പ്രാണനായ കെവിൻ്റെ ജീവന് വേണ്ടി കേണു വിളിച്ചു ഈ അച്ഛനോട്, സഹോദരനോട്, അമ്മയോട്, അതോടൊപ്പം ബന്ധുക്കളോട്. അന്ന് അവർ ഈ നീനുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. നീനുവിൻ്റെ പ്രാണൻ, തൻ്റെ പ്രാണനാണ് കെവിൻ എന്ന് പറഞ്ഞ നീനു, ആ കെവിനോടൊപ്പം താൻ പട്ടിണിയിലായാലും ഇല്ലായ്മയിലായാലും ജീവിതം നയിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ നീനു, അവരോട് മറ്റുള്ളവർ ഇടപെടരുത് എന്ന് കെഞ്ചിക്കേണ നീനു, അന്ന് ആ നീനുവിനെ ദുരഭിമാന രീതിയിൽ കെവിനെ തട്ടിക്കൊണ്ടുപോയി കൊല നടത്തപ്പെട്ട ആൾക്കാർ, അതിനെ ന്യായീകരിച്ച ആൾക്കാർ,
ഇന്ന് സ്വന്തം ഭർത്താവിനെ ഏതു രീതിയിലാണ്, സ്വന്തം ഭർത്താവിനെ കുറിച്ച് അറിയാതെ, സ്വന്തം ഭർത്താവിൻ്റെ കാര്യങ്ങൾ അറിയാതെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വിലപിക്കുന്നത് കാണുമ്പോൾ, ജയിൽ അധികൃതർക്ക് മുന്നിൽ വിലപിക്കുന്നത് കാണുമ്പോൾ, അതോടൊപ്പം മറ്റ് അധികാരികളുടെ മുന്നിൽ വിലപിക്കുന്നത് കാണുമ്പോൾ, ആ രീതിയിൽ 2018 മെയ് 27 മുമ്പ് ഈ നീനു എന്ന പെൺകുട്ടി സ്വന്തം പ്രാണനായ കെവിന് വേണ്ടി, കെവിൻ്റെ ജീവന് വേണ്ടി ഈ ആൾക്കാരുടെ മുന്നിൽ യാചിച്ച സന്ദർഭങ്ങൾ ജയിൽ അധികാരികൾ മാധ്യമപ്രവർത്തകർ അന്വേഷിക്കുമ്പോൾ അവർ പറയുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ബേജാറാകേണ്ട, ജയിൽ അധികൃതർ പറയുന്നതാണ്. 2018 മെയ് 27 മുമ്പ് ഈ നീനു എന്ന പെൺകുട്ടി തൻ്റെ പ്രാണനായ കെവിന് വേണ്ടി ഇവരോടൊക്കെ യാചന നടത്തിയതല്ലേ? അന്ന് ആ കെവിനെ ദുരഭിമാനം ബാധിച്ച് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയപ്പോൾ അവളെ ഭർത്തൃമതിയല്ലാതാക്കിയത്, അവളെ പ്രണയിനിയല്ലാതാക്കിയത് ഈ കശ്മലക്കൂട്ടമല്ലേ? ഇന്ന് അവർ അനുഭവിക്കുന്നു അവരുടെ ഭർത്താവിനെ കുറിച്ച് അറിയാതെ, ആ അവരുടെ ബന്ധുക്കൾ ആ വ്യക്തിയെക്കുറിച്ച് അറിയാതെ. അതങ്ങനെ തന്നെ തുടരട്ടെ, ഇത് കാലത്തിന്റെ നിയോഗം എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.